വെൽക്കം ടു കാലിഡോസ്കോപ്പ് എഡ്യൂക്കേഷൻ ചാനൽ. ഞാൻ ആരോൺ ജോബി, ഫോർത്ത് CMI ക്രൈസ്റ്റ് സ്കൂൾ ഇരിട്ടി. പൊട്ടി മെഴുകുതിരികളോ ഉരുകിയ മെഴുകുതിരികളോ ഉപയോഗിച്ച് മനോഹരമായ പുതിയ മെഴുകുതിരി നിർമ്മിക്കാൻ പോകുന്ന രീതിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മെഴുകുതിരി വയ്ക്കാനുള്ള ഒരു പാത്രം, ഒരു സ്പൂൺ, പൊട്ടിയതോ ഉരുകിയ മെഴുകുതിരികൾ, ക്രയോൺസ്, നൂല്, മുട്ടത്തോട്. നമ്മൾ മെഴുകുതിരി ഇരിക്കുകയാണ്. ചെറിയ തീരാണ് വെച്ചിട്ടുള്ളത്. മെഴുകു ശരിക്കും ഇരിക്കുകയാണ്. ഇനി നമ്മൾ ക്രയോൺ ചെയ്യുകയാണ്. ക്രയോൺസ് ശരിക്കും ആയിരിക്കുകയാണ്. ഇനി നമ്മളിത് മുട്ടത്തോണ്ടത്തേക്ക് വയ്ക്കാം. മെഴുകുതിരി ഇരിക്കുക നല്ല വെള്ളം പോയിരിക്കുകയാണ്. ഇനി നമ്മൾ മുട്ടത്തോണ്ട് അകത്ത് നൂല് വയ്ക്കുക. നമ്മൾ ഇത് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കുകയാണ്. നമ്മൾ മെഴുകുതിരി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളിത് മാറ്റി വയ്ക്കുകയാണ്. ഇത് തണുക്കാൻ അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കും. ഇത് അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളിത് പൊളിക്കുകയാണ്. ഇത് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ലൈറ്റർ എടുത്തിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് ചൂടായി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമുക്കിത് പൊളിക്കാം. ഇതാണ് നമ്മൾ നേരത്തെ ആക്കിയ മുട്ട. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള നൂല് കട്ട് ചെയ്യാം. ആവശ്യമുള്ള നൂല് കട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ വയ്ക്കുകയാണിത്. പിന്നെ മുട്ടത്തോടെ എടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഉള്ളിൽ എയർ നിറഞ്ഞൊരു ബോള് പോലത്തെ ഒരു സാധനം ഉണ്ടാകും. അത് കുട്ടി പൊട്ടിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അത് കുട്ടി പൊട്ടിക്കുകയാണ്. ഞാനാക്കിയ കുറച്ച് മെഴുകുതിരി നിങ്ങളെ കാണിക്കാം. ഇതാണ്. ഇത് നിങ്ങൾക്ക് പ്രാർത്ഥനാ ഹാളിലോ ബർത്ത്ഡേക്കോ വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.